ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോളിഡേ ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിങ് എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്നൊരു ഓട്ടോമൊബൈൽ റിലേറ്റഡ് ഡയഗ്നോസിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ ആൾട്ടോ കേട്ടൺ എന്ന് പറയുന്ന വാഹനത്തിന്റെ ഒരു കംപ്ലൈന്റ് ആണ്. ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ മിസ്ഫയറിംഗ് പോലെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നു, നല്ല രീതിയിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എ സി ഓണാക്കി കഴിഞ്ഞാൽ ആർ പി എം വേരിയേഷൻ ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. പ്രോപ്പറായി ഐഡിൽ നിൽക്കാതെ ആർ പി എം ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. നമുക്ക് എൻജിൻ സൈഡിൽ നോക്കുകയാണെങ്കിൽ എൻജിൻ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ വാഹനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്ത് വർക്ക്ഷോപ്പിൽ സർവീസ് ചെയ്തിട്ടുള്ളതാണ്. സർവീസ് ചെയ്തതിന് ശേഷം 2-3 ദിവസത്തിന് ശേഷമാണ് ഈ കംപ്ലൈൻറ്റ് ഈ വാഹനത്തിൽ കാണിക്കാൻ തുടങ്ങിയത്. വാർണിംഗ് ലാമ്പ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഡി ടി സി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സ്കാനിംഗ് ടൂൾ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് P0302 സിലിണ്ടർ 2 മിസ്ഫയർ എന്നുള്ള ഒരു കോഡാണ് കാണിച്ചിരിക്കുന്നത്. ഇത് പെൻഡിംഗ് ആണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് വാർണിംഗ് ലാമ്പ് ഒന്നും തെളിയാത്തത്. സിലിണ്ടർ 2 മിസ്ഫയർ കാണിച്ചത് കാരണം നമുക്ക് എൻജിൻ റൂം ഒന്ന് പരിശോധിക്കണം. അതിനായി നമുക്ക് ഈ എയർ ഫിൽട്ടർ അസംബ്ലി ഒന്ന് ഊരി മാറ്റാം. ഈ കാണുന്നതാണ് 3 ഇഗ്നേറ്ററും 3 ഇഞ്ചക്ടറും. ഇതിൽ ഈ നടുക്കിരിക്കുന്ന സെക്കൻഡ് സിലിണ്ടറിൻ്റെ ആണ് നമുക്കിപ്പോൾ മിസ്ഫയറിംഗ് കാണിക്കുന്നത്. നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ കണക്ഷൻ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മളിപ്പോൾ ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്, നമ്മൾക്ക് യാതൊരു വ്യത്യാസവും ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ തിരിച്ച് കണക്ട് ചെയ്തു, അപ്പോഴും യാതൊരു വ്യത്യാസവും നമുക്ക് എൻജിൻ വർക്ക് ചെയ്യുന്നതിൽ തോന്നുന്നില്ല. അപ്പോൾ ആ സിലിണ്ടർ വർക്ക് ചെയ്യുന്നതിൽ എന്തോ ഒരു കംപ്ലൈൻ്റ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനും കൂടിയാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3 ഇഗ്നേറ്ററിൻ്റെയും കണക്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓരോ കപ്ലറിലും 3 വയർ വീതമാണ് വരുന്നത്, ഒരു സപ്ലൈ, ഒരു ഗ്രൗണ്ട്, ഒരു സിഗ്നൽ ലൈൻ, അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇതിൽ 3 സോക്കറ്റിലും 2 വയർ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബ്ലാക്കിൽ വൈറ്റും ബ്ലാക്കും. ബ്ലാക്കിൽ വൈറ്റിൽ പോസിറ്റീവ് സപ്ലൈ ആണ് വരുന്നത്, ബ്ലാക്കിൽ നെഗറ്റീവ് സപ്ലൈ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പവർ സപ്ലൈ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനായി നമുക്ക് ഒരു മൾട്ടിമീറ്ററിൻ്റെ ആവശ്യമുണ്ട്. മൾട്ടിമീറ്റർ എടുത്ത് ഡി സി 20 വോൾട്ടേജ് റേഞ്ചിലിട്ട് നമുക്ക് നെഗറ്റീവ് പ്രോബ് ബാറ്ററിയുടെ നെഗറ്റീവിൽ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ കീ ഓണാക്കാം. അതിനുശേഷം പോസിറ്റീവ് പ്രോബ് നമ്മുടെ ഫസ്റ്റത്തെ പിന്നായ ബ്ലാക്കിൽ വൈറ്റ് കളറിലുള്ള വയറിൽ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വോൾട്ട് കാണിക്കുന്നുണ്ട്. 3 സെയിം വോൾട്ടേജ് തന്നെയാണ് കാണിച്ചത്, അതായത് 12.35 വോൾട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഗ്രൗണ്ട് സപ്ലൈ ആണ്. അതിനായി നമ്മൾ പോസിറ്റീവ് ടെർമിനൽ പോസിറ്റീവ് പ്രോബ് കൊടുത്തു, നെഗറ്റീവ് പ്രോബ് നമ്മുടെ നടുക്കത്തെ പിന്നായ ബ്ലാക്ക് കളർ വയറിൽ കണക്ട് ചെയ്ത് നോക്കുകയാണ്. 3 പിന്നിൽ നമ്മൾ കണക്ട് ചെയ്ത് നോക്കണം. ആദ്യത്തെ കപ്ലറിൽ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുകയാണ്. ആദ്യത്തെ കപ്ലറിൽ ഗ്രൗണ്ട് വരുന്നുണ്ട്, നമുക്ക് വോൾട്ട് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ കപ്ലറിലും ഗ്രൗണ്ട് വരുന്നുണ്ട്, നമുക്ക് വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. 3 കപ്ലറിലും നമുക്ക് വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഓരോ കപ്ലറിൻ്റെയും ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും പിന്നുകൾ തമ്മിൽ വോൾട്ട് നോക്കിയാൽ നമുക്ക് സെയിം ബാറ്ററി വോൾട്ട് കാണിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇ സി എമ്മിൽ നിന്ന് വരുന്ന സിഗ്നൽ ലൈൻ ചെക്ക് ചെയ്യാം. അതിനായി നമ്മൾ നോർമൽ ബ്ലൂ കളർ എൽ ഇ ഡി ബൾബ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആകെ കണക്ട് ചെയ്തിരിക്കുന്നത് പോസിറ്റീവിൽ ഒരു ഡയോഡ് ഇട്ടിട്ടുണ്ട്, നെഗറ്റീവിൽ ഒരു 1 kΩ റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഇഗ്നേറ്ററിൻ്റെ കണക്ഷനിൽ കണക്ട് ചെയ്യാം. എൽ ഇ ഡിയുടെ നെഗറ്റീവ് വയർ നമ്മുടെ കപ്ലറിലുള്ള നടുക്കത്തെ ഗ്രൗണ്ട് കണക്ഷനിലേക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് നമ്മുടെ സിഗ്നൽ ലൈനിലോട്ടും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനം ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം. നമ്മൾ വാഹനം ഇപ്പോൾ ക്രാങ്ക് ചെയ്ത് നോക്കുകയാണ്, നമുക്ക് സിഗ്നൽ വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പൾസ് പോലെയാണ് അതിൻ്റെ സിഗ്നൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സിലിണ്ടറിലേക്കുള്ള പൾസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, രണ്ടാമത്തെ സിലിണ്ടറിലും കിട്ടുന്നുണ്ട്, 3 സിലിണ്ടറിലും നമുക്ക് പൾസ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെയും 3 ഇഗ്നേറ്റർ കണക്ട് ചെയ്ത് രണ്ടാമത്തേതിൽ മാത്രം നമ്മുടെ എൽ ഇ ഡി കണക്ട് ചെയ്ത് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് സിഗ്നൽ എങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വാഹനം സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്.
ഓക്കെ, നമ്മുടെ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സിഗ്നൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് സപ്ലൈയും പോസിറ്റീവ് സപ്ലൈയും സിഗ്നൽ ലൈനും കറക്റ്റായിട്ട് എല്ലാ ഇഗ്നേറ്ററിനും ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ടെസ്റ്റിലൂടെ സിഗ്നൽ വരുന്നുണ്ടോ എന്ന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. ECM എന്തളവിലാണ് പൾസ് വിടുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതല്ല. ഇനി നമുക്ക് ഓരോ ഇഗ്നേറ്റർ അഴിച്ച് മാറ്റി അതിലുള്ള സ്പാർക്ക് പ്ലഗ് റിമൂവ് ചെയ്ത് സ്പാർക്ക് പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മൂന്ന് ഇഗ്നേറ്ററും റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്ന് സിലിണ്ടറിൽ നിന്നും സ്പാർക്ക് പ്ലഗ് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മൂന്ന് പ്ലഗും റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഓർഡറിൽ തന്നെയാണ് നമ്മൾ റിമൂവ് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യത്തെ പ്ലഗ്, ഇത് കഴിഞ്ഞ ദിവസം ഇയാൾ മാറിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഫസ്റ്റ് പ്ലഗിൽ കാണുന്നില്ല. ഫസ്റ്റ് സിലിണ്ടറിലെ പ്ലഗിനെ എല്ലാം ക്ലിയറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ പ്ലഗ് നമ്മൾ എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലുള്ള ഇൻസുലേഷൻ പുറത്തേക്ക് ഊരിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോകും, പുറത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിൽ ടിപ്പിൽ വന്ന് നിൽക്കും. അപ്പോൾ ഇത് കാരണമായിരിക്കണം സെക്കൻഡ് സിലിണ്ടറിൽ മിസ്ഫയറിങ് വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫയറിങ് നടക്കാതെ മിസ്ഫയറിങ് കാണിക്കാം, പെൻഡിങ് ആയിട്ട് തന്നെ കാണിക്കാം. മൂന്നാമത്തെ പ്ലഗിനും ആദ്യത്തെ പോലെ തന്നെയാണ്, പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് അളവ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സിലിണ്ടറിലുള്ള സ്പാർക്ക് പ്ലഗിനാണ് നമുക്ക് കംപ്ലയിൻ്റ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് പ്ലഗും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. മൂന്ന് പ്ലഗും നമുക്ക് മാറ്റിയിട്ട് കംപ്ലയിൻ്റ് സോൾവ് ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ഈ പ്ലഗ് ഇരിക്കുന്നത്, കണ്ടോ? ഇതിങ്ങനെ താഴത്തോട്ട് നിൽക്കുമ്പോൾ ഈ ഇൻസുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കും. അതുപോലെ ബാക്കിലോട്ട് ആയിക്കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോകും. നമ്മൾ ഗ്യാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും, വേറെ പ്രോബ്ലം ഒന്നും തോന്നില്ല. പക്ഷേ ഇതിങ്ങനെ ഫിക്സ് ചെയ്യാൻ നേരത്ത് ഈ ടിപ്പ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഫയറിങ് നടക്കാണ്ട് മിസ് ഫയറിങ് ഫീൽ ചെയ്യും. ഇത് മൂന്നുമാണ് നമ്മൾ അഴിച്ച പഴയ പ്ലഗ്. നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഈ പുതിയ മൂന്ന് സ്പാർക്ക് പ്ലഗാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ മൂന്ന് സ്പാർക്ക് പ്ലഗും തിരിച്ച് വാഹനത്തിലേക്ക് ഫിക്സ് ചെയ്യാം. മൂന്ന് പ്ലഗും നമ്മൾ കറക്റ്റായിട്ട് തന്നെ എഞ്ചിനിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഗ്നേറ്റർ കണക്ട് ചെയ്യാം. ഇഗ്നേറ്റർ നമ്മൾ ഫിക്സ് ചെയ്ത് അതിൻ്റെ കപ്ലറും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എയർ ഫിൽട്ടറും എല്ലാം നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. നോർമലായിട്ട് കോളായിട്ടിരിക്കുമ്പോൾ RPM ഒരിച്ചിട്ട് കയറി നിൽക്കുന്ന ഇത് നോർമലാണ്. അത് കഴിഞ്ഞ് നേരെ അത് നോർമൽ താഴത്തോട്ടത് വരുന്നതാണ്. അതിനുശേഷം നമുക്ക് AC ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, നമ്മൾ AC ഓണാക്കുകയാണ്. RPM നോർമലായിട്ട് 1000 RPM ആ റേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻജിൻ വൈബ്രേഷനോ RPM വേരിയേഷനോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ DTC ഒന്ന് ക്ലിയർ ചെയ്ത് കളഞ്ഞേക്കാം. നമ്മുടെ DTC ക്ലിയർ ചെയ്യുകയാണ്. ഓക്കെ, സക്സസ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മുടെ വാഹനം, ഇത് നോർമൽ വൈബ്രേഷനാണ്, കറക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ വാഹനം ഇപ്പോൾ സ്റ്റാർട്ടായി കിടക്കുന്നത്. യാതൊരു പ്രോബ്ലവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വാണിംഗ് ലാമ്പോ ഒന്നുമില്ല. AC നിങ്ങൾ കാണുന്നുണ്ട്. RPM വേരിയേഷൻ ഒന്നും ചെയ്യുന്നില്ല. കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് തന്നെ RPM നിൽക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആക്സിലേറ്റർ നല്ലോണം കൊടുത്തു നോക്കാം. ആക്സിലേറ്ററും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. AC നമുക്ക് ഒന്നും കൂടി ഓഫ് ചെയ്ത് ഓണാക്കാം. ഓക്കെ, നമുക്ക് എല്ലാ രീതിയിലും RPM കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. എൻജിൻ നോർമൽ വൈബ്രേഷൻ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് എല്ലാം പോയിട്ടുണ്ട്. പെൻഡിങ്ങോ DTCയോ അങ്ങനെ ഒന്നും വരുന്നില്ല. വൈബ്രേഷനും എല്ലാം നോർമലായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.